നമസ്കാരം, മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം. മൈനാഗപ്പള്ളിയിലുണ്ടായ കാർ അപകടം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. മദ്യലഹരിയിലായിരുന്ന അജ്മലിന്റെ കാറടിച്ച് റോഡിൽ വീണ സ്കൂട്ടർ യാത്രിക കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാറ് മനഃപൂർവ്വം കയറ്റിയിറക്കുകയായിരുന്നു. കാറടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നു പൊങ്ങിയ കുഞ്ഞുമോൾ ബോണറ്റിലും തുടർന്ന് കാറിന് മുന്നിലും വീണു. കാറെടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്ത് കയറുമെന്ന നിലയിലാണ് റോഡിൽ വീണു കിടന്നത്. കണ്ടു നിന്നവർ വണ്ടി എടുക്കല്ലടാന്ന് ഉച്ചത്തിൽ അലറി വിളിച്ചെങ്കിലും അത് വകവയ്ക്കാതെ അജ്മൽ അതിവേഗം കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു. അതേസമയം അജ്മലും ശ്രീക്കുട്ടിയും അടിച്ചു പോസായതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ലഹരിയിലായിരുന്ന അജ്മലിനെ കുഞ്ഞുമോളുടെ ശരീരത്തുകൂടി കയറ്റിയിറക്കി സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ നിർബന്ധിച്ചതും ശ്രീക്കുട്ടിയായിരുന്നു. അതേസമയം അജ്മലിന്റെയും ശ്രീക്കുട്ടിയുടെയും ക്രൂരത കേരളം ചർച്ച ചെയ്യുമ്പോൾ സമാന സംഭവം നമ്മുടെ കേരളത്തിൽ, അതും തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ശ്രീറാം വെങ്കിട്ടരാമൻ മാധ്യമ പ്രവർത്തകൻ ബഷീറിനെ മദ്യലഹരിയിൽ കാറിടിച്ച് കൊന്ന കേസ്. നിലവിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ചുമതല നിർവഹിക്കുന്ന ശ്രീറാം വെങ്കിട്ടരാമൻ മാധ്യമ പ്രവർത്തകൻ ബഷീറിനെ കൊന്നതും സമാന രീതിയിൽ മദ്യലഹരിയിൽ തന്നെയായിരുന്നു. എന്നാൽ ശ്രീറാം അകത്തായില്ല, അജ്മലും ശ്രീക്കുട്ടിയും അകത്തായെന്ന് മാത്രം. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ 1 മണിക്കാണ് 2013 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമനും സുഹൃത്തായ വഫയും സഞ്ചരിച്ചിരുന്ന കാറടിച്ച് മാധ്യമ പ്രവർത്തകൻ KM ബഷീർ കൊല്ലപ്പെട്ടത്. എന്നാൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച കേസിലെ ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പോലീസ് പോലും കൈക്കൊണ്ടത്. പ്രതിഷേധം ശക്തമായതോടെയാണ് കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ പോലീസ് നടപടിയെടുത്തത് പോലും. ബഷീറിനെ ശ്രീറാം വെങ്കിട്ടരാമൻ വാഹനമിടിച്ച് കൊന്നിട്ട് 5 വർഷമായിട്ടും നിയമത്തിന് വഴങ്ങാത്ത നീതിന്യായ വ്യവസ്ഥകളെ വെല്ലുവിളിക്കുകയാണ് പ്രതി ചേർക്കപ്പെട്ട IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമൻ. ദൃക്സാക്ഷികളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വിചാരണ കോടതി കുറ്റം ചർച്ചയാൽ ഇത് മറികടക്കാൻ നടത്തിയ നീക്കങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാജയപ്പെടുകയാണുണ്ടായത്. കേസിന്റെ തുടക്കം മുതൽ നിയമത്തിന് വഴങ്ങാൻ വിസമ്മതിച്ച പ്രതിയുടെ നീക്കങ്ങളാണ് അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും വിചാരണ ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവത്തിന് തൊട്ടടുത്ത ദിവസം അറസ്റ്റിലായതു മുതൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു ശ്രീറാമിൽ നിന്നുണ്ടായത്. ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കൊണ്ടുപോയതു മുതൽ സുപ്രീം കോടതിയിലും ശേഷം തിരുവനന്തപുരം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലും എത്തി നിൽക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ മാരക രോഗം അഭിനയിക്കുകയും പിന്നീട് കേസ് കോടതിയിലെത്തിയപ്പോൾ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് നീട്ടിക്കൊണ്ടുപോവുകയും ഒടുവിൽ മനഃപൂർവ്വ നരഹത്യ ഒഴിവാക്കി കീഴ്ക്കോടതി വിധി റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ പരമോന്നത കോടതിയെ സമീപിച്ചതുമൊക്കെ ഇതിന്റെ ബാക്കി പത്രമാകുന്നു. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയായിരുന്നു IAS ഉദ്യോഗസ്ഥന് ഉണ്ടായത്. തുടർന്ന് തിരുവനന്തപുരം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിപ്പിച്ച് കേൾപ്പിക്കാൻ കേസ് പരിഗണിച്ചപ്പോൾ വിവിധ കാരണങ്ങൾ നിരത്തി 4 തവണയാണ് അദ്ദേഹം ഹാജരാകാത്തത്. എന്തായാലും ഈ ശ്രീറാം വെങ്കിട്ടരാമനെ മാതൃകയാക്കിയ അജ്മലിനെ തന്നെയാണ് നമുക്ക് മൈനാഗപ്പള്ളിയിൽ കാണാൻ സാധിക്കുക.